ഏവർക്കും ദീപസരുക്കളയിലേക്ക് സ്വാഗതം. ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള നാലുമണി പനമാരം അലവാങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടും. അപ്പൊ നമുക്ക് അലവാങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഗോതമ്പ് കൊണ്ടുള്ള നാലുമണി പലഹാരം അലവാങ്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി, ആട്ടയല്ല ഗോതമ്പ് പൊടിയാണ്. 1 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തതാണ്. 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്. 1 മുറി തേങ്ങയുടെ പകുതി അരിഞ്ഞെടുത്തതാണ്, ഉണക്ക തേങ്ങയാണിത്. കറിവേപ്പില, എണ്ണ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇത്രയുമാണ് അലവാങ്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് അലവാങ്കിനുള്ള മാവ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം, ഇഞ്ചി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം, 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല, മുളക് പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഒരുപാട് കട്ടിയാവാനും പാടില്ല, തീരെ ലൂസായി പോകാനും പാടില്ല. നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിന് കുഴച്ചെടുക്കണം. 2 കപ്പ് മാവിന് 1 കപ്പും വെള്ളമാണ് ഞാൻ എടുത്തത്, ഇത്രയും വെള്ളം മതിയാവും. മാവ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അലവാങ്ക് പൊരിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ബൗളില് കുറച്ച് വെള്ളം എടുത്തു വെക്കണം. കാരണം വെള്ളം കയ്യിൽ നനച്ചതിന് ശേഷം പരത്തിയാലെ കറക്റ്റ് പരുവത്തിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതിനു വേണ്ടിയിട്ടാണ് വെള്ളം എടുത്തത്. കൈ ഇതുപോലെ നനച്ചതിന് ശേഷം കുറച്ച് മാവെടുത്ത് കൈയിലേക്ക് വെക്കാം, അതൊന്ന് പരത്തി കൊടുക്കണം. കൈ നനച്ചതിന് ശേഷം പരത്തണം. ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ടോന്ന് അറിയാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മാവ് എടുത്താൽ മതി, ഈ ഒരു കണക്കിന് മാവ് എടുത്താൽ മതിയാവും. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അമ്മ ഉണ്ടാക്കി വെക്കാറുള്ള ഒരു 4 മണി പലഹാരമാണിത്. പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വരുമ്പോഴത്തേക്കും ഈ അലവാങ്കിന്റെ കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ വരും, അതിന്റെ ഒരു ടേസ്റ്റും എല്ലാം. 1 സൈഡ് മൂത്തിട്ടുണ്ട്, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ മാവിനെ വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്കിടാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ മാവ് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഏതല്ല ഇത് എടുത്ത് കഴിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും, ചെറിയ ബോൾസ് ആകുമ്പോഴത്തേക്കും. ഇനി ഇത് ഒന്ന് ബ്രൗൺ നിറം ആവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗോതമ്പായതുകൊണ്ട് അതിന്റെ അകം എന്ത് കിട്ടാനായിട്ട് ചെറിയ തീയിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം, മൂപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞും പോവും, എന്നാൽ അതിനകം വേവത്തുമില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് തന്നെ അത് വേവിച്ചെടുക്കണം. പെട്ടെന്ന് ചായയുടെ കൂടെ ഒരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഗോതമ്പ് മാവും സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ എപ്പോഴും വീട്ടിൽ കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. 1 സൈഡ് മൂത്തിട്ടുണ്ട്, നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ മൂത്തിട്ടുണ്ട്, നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അലവാങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും കണ്ടുപോകണമല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവവുമായി നമുക്ക് കാണാം. താങ്ക് യു.